ബഞ്ചോറിനോ തൂത്തി പസാത്തോ പ്രോസിമോയുടെ ഒരു ക്ലാസ് വേണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എടുക്കാം ഈ ആഴ്ചയിൽ ഞാൻ സെവൻ ഡെയിലി യൂസ്ഫുൾ സെൻറ്റൻസസ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് വൺ നോൺ പോസോ തീർത്തലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ടെൽ യു എനിക്കത് നിന്നോട് പറയാൻ സാധിക്കില്ല പോസോ എന്ന വാക്കിൻ്റെ അർത്ഥം ക്യാൻ ഇവിടെ നോൺ ഉള്ളത് കൊണ്ട് ക്യാൻഡ് ഐക്യാൻസ് ഐക്യാൻഡ് ധീർത്തലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധീ മൂന്ന് വാക്കാണ് ഇവിടെ ഉള്ളത് ധീരെ ധീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്ട്ടൽ തേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് അത് ഈ മൂന്ന് വാക്ക് ഒരുമിച്ച് കൂടിയാണ് ധീർത്തലോ എന്ന ഒറ്റ വേട് വന്നിരിക്കുന്നത് ധീരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്ട്ടൽ തേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ലോ എന്ന് ഇറ്റ് അത് നിന്നോട് എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറയാനാണ് ഈ സെന്റൻസ് ഉപയോഗിക്കുന്നത് നോൺ നോൺ പോസോ പോസോ ദീർത്തലോ ദീർത്തലോ സെക്കൻഡ് വൺ സെയ് സെയ് ഓ ഓ കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആരുടെ കൂടെയാണ് പോയത് എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം കോൺ എന്ന വാക്കിൻ്റെ അർത്ഥം വിത്ത് കൂടെ എന്നൊക്കെ പറയാം വിത്ത് ഇനി കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൂ ആരുടെ സെയ് എന്ന് പറഞ്ഞ യു എന്നുള്ള അർത്ഥം വരും അന്താത്തോ ഗോ അപ്പം നീ ആരുടെ കൂടെയാണ് അതായത് നീ ആരുടെ കൂടെയാണ് പോയത് എന്ന് പറയാനാണ് ഈ സെന്റൻസ് ഉപയോഗിക്കുന്നത് അന്താത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ആണെന്നുണ്ടെങ്കിൽ ഓയിൽ അവസാനിക്കും അന്താത്തോ നീ പോയത് അതേസമയം ഒരു ഫീമെയിലിനോടാണ് നമ്മൾ ചോദിക്കുന്നതുണ്ടെങ്കിൽ കൊൺ കി സേ അന്താത്ത എന്നാണ് ചോദിക്കേണ്ടത് മനസ്സിലായില്ല ഒന്നും കൂടി പറഞ്ഞു തരാം കോൺ കി സെയ് നീ ആരുടെ കൂടെയാണ് പോയത് കോൺ എന്ന വാക്കിൻ്റെ അർത്ഥം വിത്ത് കൂടെ വെൻഡ് എന്നൊക്കെ ഉള്ള അർത്ഥം വരും അപ്പൊ നീ ആരുടെ കൂടെയാണ് പോയത് എന്ന് ചോദിക്കാൻ ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നു നെക്സ്റ്റ് വൺ കോൾപ്പ സുവ ഇത് അവൻ്റെ കുറ്റമല്ല അല്ലെങ്കിൽ അവളുടെ കുറ്റമല്ല എന്നൊക്കെ പറയാനാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് നോണേ കോൾപ്പ കോൾപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം ഫോൾട്ട് എന്നാണ് ഫോൾട്ട് ഇനി സുവ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ അവളുടെ എന്നത് പറയാനും അവൻ്റെ എന്ന് പറയാനും സുവ എന്ന വേഡാണ് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം ഇതൊരു എക്സെപ്ഷനാണ് അപ്പോൾ നോണേ കോൾപ്പ സുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോണേ ഉള്ളത് കൊണ്ട് നമുക്കറിയാം അല്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കുഴപ്പമല്ല അല്ലെങ്കിൽ അവരുടെ ഫോൾട്ടല്ല എന്ന് പറയാൻ ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നു നോൺ എ കോൾ പുവ നോണെ കോൾ സുവ ഫോർത്ത് വൺ ദേവി വെനീര കുയി ദേവി വെനീരെ കുയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെനീര എന്ന വാക്കിൻ്റെ അർത്ഥം കം വരിക കുയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹിയർ ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു അപ്പം നീ ഇവിടെ വരണം എന്ന് പറയാനാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് ദേവി യു വെനീര വരിക കുയി ഇവിടെ ദേവി വെനീര കുയി ഒരു പ്രാവശ്യം വായിച്ചു തരാം എനിക്ക് ശേഷം വായിക്കണേ ഫസ്റ്റ് വൺ നോൺ പോസോ ദീർത്തലോ

എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ വരേണ്ടി വരും എന്നർത്ഥമാണുള്ളത് അർത്ഥമാണുള്ളത് ദൊവ്രായ് എന്നത് ദൊവേര് എന്ന വെർബിൻ്റെ ഫ്യൂച്ചർ ടെൻസിലുള്ള ഫോമാണത് ദൊവ്രായ് ദൊവേരെ എന്നതാണ് വെർബ് ദൊവ്രായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ടെൻസാണ് വെനീര് എന്ന വാക്കിൻ്റെ അർത്ഥം വരിക കുയി ഇവിടെ ഇവിടെ എന്നുള്ള അർത്ഥമാണ് ഹിയർ എന്നുള്ള അർത്ഥം വരും വെനീര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കം ഇവിടെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ യു വിൽ ഹാവ് ടു കം ഹിയർ എന്നുള്ള അർത്ഥമാണ് വരുന്നത് നീ ഇവിടെ വരേണ്ടി വരും ദോവ്രായ് ദോവേര എന്നതാണ് വെർബ് അതിൻ്റെ ഫ്യൂച്ചർ ഫോം ആണ് എന്ത് ദോവ്രായ് ദൊവ്രായ് വെനിരക്കുയി നീ ഇവിടെ വരേണ്ടി വരും നെക്സ്റ്റ് വൺ എ തൂത്തോ ഫിനിത്തോ എ തൂത്തോ ഫിനീത്തോ ഇവിടെ എ എന്നതിനർത്ഥം വരുന്നത് ഇറ്റ്സ് എന്നുള്ള അർത്ഥമാണ് ഇത് എന്നുള്ള അർത്ഥത്തിൽ തൂത്തോ എന്ന് പറഞ്ഞാൽ ഓൾ ഫിനിത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ എല്ലാം കഴിഞ്ഞു ഓൾ Over. Appa, over. ു അതെല്ലാം കഴിഞ്ഞു എന്നർത്ഥത്തിലാണ് ഈ സെന്റൻസ് ഉപയോഗിക്കുന്നത് എ എല്ലാം കഴിഞ്ഞു എ തൂത്തോ ഫിനിത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് തൂത്തോ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ നെക്സ്റ്റ് വൺ എ ാത്തോ ബെനെ അതായത് എല്ലാം നന്നായിട്ട് പോയി എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം തൂത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ എന്നുള്ള അർത്ഥമാണ് നേരത്തെ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു അന്താത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻഡ് എവരി തിങ് വെൻറ്റ് വെൽ എന്ന് ഇംഗ്ലീഷിൽ പറയും ഇവിടെ തൂത്തോ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ എവരിത്തിങ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് എവരിഥിങ് ഇവിടെ അന്താത്തോ എന്ന് പറയുമ്പോൾ വെൻറ്റ് ഏ എവറിങ് വെൻറ്റ് വെൽ ബേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ അപ്പോൾ എല്ലാം നന്നായിട്ട് പോയി എന്ന് പറയാനാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് തൂട്ടോ എ അന്താത്തോ ബേനെ തൂത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഡിസ്കേസ് എവരിത്തിങ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ നമ്മൾ ഓൾ എന്ന് കണ്ടു പക്ഷേ ഇൻ ഡിസ്കേയ്സ് ഈ സെൻറ്റൻസിൽ എല്ലാം ഇവിടെ സെൻറ്റൻസിന് അർത്ഥം ഇവിടെ എ വന്നതുകൊണ്ടാണ് തൂത്തോന് ഓൾ എന്ന അർത്ഥം വന്നത് എന്നാൽ ഇവിടെ തൂത്തോ എന്ന വേടുകൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങുന്നത് ഇൻ ഡിസ്കേയ്സിൽ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എവരിത്തിങ് എന്നാണ് എവരിത്തിങ് എ അന്താത്തോ ബേനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവരിത്തിംഗ് വെൻറ്റ് വെൽ എല്ലാം നന്നായിട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ നമുക്കൊന്ന് വായിക്കാം ഒരുമിച്ച്

everything went well ellam nannayittu poi po so can dire to tell the you lo it ko on with key hu andato went colpa fault venire Come. Qui. Here. Finito. Over. Bene. Smoothly.